നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും തത്വമയുടെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദീവാലി. തുലാം മാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. ദീപം, ആവലി എന്നീ പദങ്ങൾ ചേർന്നതാണ് ദീപാവലി എന്ന പദമുണ്ടാവുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ഇത് ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുന്നു. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ സംസ്കൃതത്തിലെ അതേ പേരിലും മറ്റു ഭാഷകളിൽ ദീവാലി എന്ന പേരിലും ദീപാവലി ആചരിക്കുന്നു. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഗുരുവായൂർ, ചോറ്റാനിക്കര തുടങ്ങിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ദീപാവലി. ഈ ഉത്സവം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയതിനെ പ്രതിനിധീകരിച്ചാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്നാണ് ഒരൈതിഹ്യം. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷമാണ് ദീപാവലി എന്നാണ് മറ്റൊരു ഐതിഹ്യം. ശ്രീ ഭഗവതിക്ക് പ്രാധാന്യമുള്ള ദിവസമാണിത്. അന്ന് ദാരിദ്ര്യശമനത്തിനായി ഭക്തർ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നു. ധനലക്ഷ്മി പൂജയാണ് ഇതിൻ്റെ തുടക്കം. പാലാഴിയിൽ നിന്നും മഹാലക്ഷ്മി അവതരിച്ച ദിവസമാണ് എന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രാധാന്യമേറിയതാണ്. ജൈനമത വിശ്വാസപ്രകാരം മഹാവീരൻ നിർവാണം പ്രാപിച്ചതിനെ അനുസ്മരിക്കാനായാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്നും പറയപ്പെടുന്നു. ചിലയിടങ്ങളിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുണ്ട്. ദീപാവലി ആഘോഷങ്ങളുടെ തുടക്കം ധൻതേരസ് അഥവാ ധനത്രയോദശി ദിവസമാണ്. അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസമാണ് ഇത്. അന്നേ ദിവസം വീടും വ്യാപാര സ്ഥാപനങ്ങളും അലങ്കരിക്കുകയും വാതിലിൽ രംഗോലിയിടുകയും ചെയ്യുന്നു. ഈ ദിവസം വൈകിട്ട് 5 തിരിയിട്ട വിളക്ക് വച്ച് ധനലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പൂജിക്കുകയും കനകദാരാസ്തവം തുടങ്ങിയ മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നു. ദീപാവലി ആഘോഷത്തിൻ്റെ 2ാം ദിവസമാണ് നരക ചതുർദശി. അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ഇത്. നരകാസുരനെ വധിച്ച ശ്രീകൃഷ്ണനെയാണ് അന്നേ ദിവസം പൂജിക്കുന്നത്. ദീപാവലി ആഘോഷങ്ങളുടെ 3ാം ദിവസമാണ് ലക്ഷ്മി പൂജ. ഉത്തരഭാരതത്തിലെ ദീപാവലി ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. അന്നേ ദിവസം ഗണപതി, ലക്ഷ്മി അഥവാ ആദിപരാശക്തിയുടെ 3 രൂപങ്ങളായ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, കുബേരൻ എന്നിവരെ പൂജിക്കുന്നു. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 1ാം ദിവസമാണ് ബലിപ്രതിപദ ആഘോഷിക്കുന്നത്. വാമനൻ കാൽപാദം തലയിൽ വെച്ച് സുതലത്തിലേക്ക് അയച്ച മഹാബലി നാടുകാണാൻ വരുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം. ആചാരങ്ങൾ പല സംസ്ഥാനങ്ങളിലും പലതാണെങ്കിലും തേച്ച് കുളിയും പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നതും പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുന്നതും പതിവാണ്. ഇതുകൂടാതെ രംഗോലിയോ കോലമോ കൊണ്ട് മുറ്റം അലങ്കരിക്കുക, കളിമണ്ണ് കൊണ്ടോ ചാണകം കൊണ്ടോ 7 കോട്ടകൾ പണിയുക, ബലിയെയും ഭാര്യ വിന്ധ്യാവലിയെയും പൂജിക്കുക, നിരനിരയായി വിളക്കുകൾ കൊളുത്തിവെക്കുക എന്നിവയും പതിവുണ്ട്. ദീപാവലി ആഘോഷങ്ങളുടെ 5ാം ദിവസമാണ് ഭാതൃദ്വീയ, ബഹു ബീജ് ആഘോഷിക്കുന്നത്. ഇതോടുകൂടി ദീപാവലി ആഘോഷങ്ങൾ അവസാനിക്കുന്നു. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 2ാം ദിവസമാണ് ഈ ആഘോഷം. മരണദേവനായ യമൻ സഹോദരി യമിയെ സന്ദർശിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ ഈ ദിവസത്തിനെ യമദ്വിതീയ എന്നും വിളിക്കുന്നു. സഹോദരി സഹോദരന്മാർ ചേർന്ന് ചെയ്യുന്ന ആചാരങ്ങളാണ് ഈ ദിവസത്തെ ആഘോഷങ്ങളിൽ പ്രധാനം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.